മറ്റൊരു ഇ കൊമേഴ്സ് കമ്പനിയും കൂടി ഐ പി ഒയുമായി എത്തുന്നു. ഫസ്റ്റ് ക്രൈയുടെ പാരന്റ് കമ്പനിയായ ബ്രെയിൻബീസ് സൊല്യൂഷൻ ആണ് ഐ പി ഒയുമായി എത്തുന്നത്. ഐ പി ഒ ഓഗസ്റ്റ് 6 ആരംഭിച്ചത്. 4,200 കോടി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന ഐ പി ഒ ഓഗസ്റ്റ് 8 അവസാനിക്കും. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ കമ്പനീസ് ഫണ്ടമെന്റൽസ് ആൻഡ് ഡീറ്റെയിൽസ് അബൌട്ട് ദി ഐ പി ഒ. വെൽക്കം ടു ഐ പി ഒ അലേർട്സ്. ആദ്യം നമുക്ക് കമ്പനിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കി വരാം. 2010 സ്ഥാപിതമായ ബ്രെയിൻബീസ് സൊല്യൂഷൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഫസ്റ്റ് ക്രൈ വഴി അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. റെഡ്സിൽ റിപ്പോർട്ട് പ്രകാരം ഈ മേഖലയിൽ ഉള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി കാറ്റഗറി ബ്രാൻഡാണ് കമ്പനിയുടേത്. കമ്പനിയുടെ സ്വന്തം ബ്രാൻഡുകളിലൊന്നായ ബേബി ഹഗിനെ വിപണിയിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ കമ്പനി. പൈൻ കിഡ്സ്, ക്യൂട്ട് വാക്ക് ബൈ ബേബി ഹഗ്, ബേബി യോയെ എന്നിവയാണ് കമ്പനിയുടെ കീഴിലുള്ള മറ്റ് പ്രധാന ബ്രാൻഡുകൾ. മാതാപിതാക്കൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ, കോണ്ടന്റ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ നീഡ്സ് എന്നിവയ്ക്കായി ഒരു ഓൺലൈൻ സ്റ്റോറാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. 12 വരെയുള്ള കുട്ടികൾക്കായുള്ള വസ്ത്രങ്ങൾ, ഫാഷൻ, കളിപ്പാട്ടങ്ങൾ, പുസ്തകങ്ങൾ, സ്കൂൾ സപ്ലൈസ്, ഡയപ്പറുകൾ, ബാത്ത്, സ്കിൻ കെയർ, ന്യൂട്രീഷൻ ആൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ബേബി ഗിയർ ആൻഡ് മെറ്റേണിറ്റി വെയർ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി മൾട്ടി ചാനൽ പ്ലാറ്റ്ഫോമിൽ 7,500+ ബ്രാൻഡുകളിൽ നിന്നുള്ള 1.5 മില്യൺ ഉൽപ്പന്നങ്ങളാണ് കമ്പനിക്കുള്ളത്. സ്വന്തം ബ്രാൻഡുകൾക്ക് പുറമെ കമ്പനി നിലവിൽ തേർഡ് പാർട്ടി ഇന്ത്യൻ ബ്രാൻഡുകൾ, ഗ്ലോബൽ ബ്രാൻഡുകൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളും വിൽപ്പനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഗ്ലോബൽ ബേസ് ബ്രാൻഡിൽ ഏർപ്പെട്ടിരിക്കുന്ന കരാർ നിർമ്മാതാക്കൾ ഒഴികെ കമ്പനിയുടെ ഹൗസ് ബ്രാൻഡുകൾക്കായി ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും 900+ കരാർ നിർമ്മാതാക്കളുടെ ഒരു ശൃംഖലയും കമ്പനിക്കുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ ഐ പി ഒ അനാലിസിസിലോട്ട് വരാം. ഇഷ്യൂവിലൂടെ 4,193.73 കോടി രൂപ സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിൽ 3.58 കോടി ഓഹരികൾ വിൽക്കുന്ന 1,666 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂസും 5.44 കോടി ഓഹരികൾ വിൽക്കുന്ന 2,527.73 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 6 ആരംഭിച്ച ഇഷ്യൂ 8 അവസാനിക്കും. ഓഹരികളുടെ അലോട്ട്മെന്റ് ഓഗസ്റ്റ് 9 പൂർത്തിയാവും. ഓഗസ്റ്റ് 12 ഓഹരികൾ അലോട്ട് ചെയ്തവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതേ ദിവസം തന്നെ കമ്പനി റീഫണ്ടുകൾ നൽകി തുടങ്ങും. ഓഹരികൾ ഓഗസ്റ്റ് 13 BSE NSE എക്സ്ചേഞ്ചുകളായി ലിസ്റ്റ് ചെയ്യപ്പെടും. 2 മുഖവിലയുള്ള ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 440 മുതൽ 465 രൂപ വരെയാണ്. ഒരു ലോട്ടിൽ 32 ഓഹരികളാണ് ഉള്ളത്. റീറ്റെയിൽ നിക്ഷേപകർക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക വരുന്നത് 14,880 രൂപയാണ്. റീറ്റെയിൽ നിക്ഷേപകർക്ക് മാക്സിമം 13 വരെ അപേക്ഷിക്കാം. ഇഷ്യൂവിൻ്റെ 75% ഭാഗവും യോഗ്യതയുള്ള സ്ഥാപന ബയ്യർമാർക്കും 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്കും ബാക്കി വരുന്ന 10% റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുമായി കമ്പനി നീക്കിവെച്ചിട്ടുണ്ട്. OFSലൂടെ സോഫ്റ്റ് ബാങ്ക് പിന്തുണയുള്ള SVF Frog 2.03 കോടി ഓഹരികളും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് 28.06 ലക്ഷം ഓഹരികളും PI ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് 1 86 ലക്ഷം ഓഹരികളും TPJ Growth 5 39 ലക്ഷം ഓഹരികളും ന്യൂകാസ്റ്റ് ഏഷ്യ ഇൻവെസ്റ്റ്മെന്റ് 41.4 ലക്ഷം ഓഹരികളും വിൽക്കും. നിലവിൽ ബ്രെയിൻബീ സൊല്യൂഷനിൽ സോഫ്റ്റ് ബാങ്കിന് 25.55% M&M 10.8% പാർട്ണർഷിപ്പ് ഉള്ളത്. ഇന്ത്യയിലെ പുതിയ സമകാലിക സൗകര്യവും വെയർഹൗസും സ്ഥാപിക്കുന്നതിനുള്ള ചെലവുകൾ, നിലവിലുള്ള അംഗീകൃത സ്റ്റോറുകൾക്കായുള്ള വാടക പേയ്മെൻറ്റുകളും അനുബന്ധ സ്ഥാപനത്തിൻ്റെ നിക്ഷേപത്തിനുള്ള പദ്ധതികൾക്കുള്ള ചെലവും, ക്ലൗഡ് സെർവർ ഹോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ചെലവുകളും, സെയിൽസ്, മാർക്കറ്റിംഗ്, ടെക്നോളജി, ഡാറ്റാ സയൻസ് സംബന്ധിച്ച പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള ചിലവ് എന്നിവയ്ക്കായി സമാഹരിക്കുന്ന ഈ തുക കമ്പനി ഉപയോഗിക്കും. കൊട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, മോർഗൻ സ്റ്റാൻലി ഇന്ത്യ, ബോഫാ സെക്യൂരിറ്റീസ്, JM Financials, അവൻഡസ് ക്യാപിറ്റൽ എന്നിവരാണ് ഐ പി ഒയുടെ ലീഡ് മാനേജേഴ്സ്. ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇഷ്യൂവിൻ്റെ രജിസ്റ്റർ. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡാറ്റാസിലേക്ക് നോക്കാം. കമ്പനിയുടെ അവസാന 3 ഫൈനാൻഷ്യൽ ഡാറ്റ നോക്കിയാൽ റവന്യൂ കുതിച്ചുയർന്നതായി കാണാം. എന്നാൽ ഇതേ കാലയളവിൽ കമ്പനിയുടെ നഷ്ടവും അധികരിച്ചു വരികയാണ്. കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ചെലവാണ് നഷ്ടം വർദ്ധിക്കാനുള്ള ഒരു കാരണം. 2022 സാമ്പത്തിക വർഷത്തിൽ 2,516.90 കോടി രൂപയുടെ വരുമാനമാണ്
കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇത് 2023 സാമ്പത്തിക വർഷത്തിലെത്തുമ്പോൾ 128% ഉയർന്ന് 5731.27 കോടി രൂപയായി കുതിച്ചുയർന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം 15% കുതിപ്പോടെ 6575.08 കോടി രൂപയായി കമ്പനി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കമ്പനി നിലവിൽ നഷ്ടത്തിലാണ്. 2022 സാമ്പത്തിക വർഷത്തിൽ 78.68 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു കമ്പനി. എന്നാൽ 2023 സാമ്പത്തിക വർഷത്തിലെത്തുമ്പോൾ 518% നഷ്ടം വീണ്ടും ഉയർന്നു. ആ കാലയളവിൽ കമ്പനി രേഖപ്പെടുത്തിയത് 486.05 കോടി രൂപയുടെ നഷ്ടമായിരുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ നഷ്ടം വീണ്ടും 34% താഴ്ന്നു. ഈ കാലയളവിൽ കമ്പനിയുടെ നഷ്ടം 321.50 കോടി രൂപയായി കുറഞ്ഞു. ഉയർന്നു വരുന്ന ചെലവാണ് നഷ്ടത്തിലെത്താനുള്ള ഒരു കാരണം. 2022 2568 കോടി രൂപയുടെ ചെലവും 2023 സാമ്പത്തിക വർഷത്തിൽ എത്തിയപ്പോൾ 146% ഉയർന്ന് 6315.66 കോടി രൂപയായി കുതിച്ചു. 2024 സാമ്പത്തിക വർഷത്തിലെ ചെലവ് വീണ്ടും 9% വർധനയോടെ 6696.60 കോടി രൂപയായി ഉയർന്നു. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിൽ കൂടുതൽ ഫണ്ടുകളുടെ ആവശ്യമുണ്ട്. IPOക്ക് ഉയർന്ന സബ്സ്ക്രിപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. അടുത്ത ആഴ്ച മറ്റൊരു IPO അനാലിസിസുമായി വീണ്ടും കാണാം.